പ്രൈസ് അലോഡ് സ്നേഹമുള്ളവരെ അമൃതംഗമയ എന്ന നോമ്പുകാല വിചിന്തനത്തിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് ഒൻപതാം തീയതി ശനിയാഴ്ച ഇന്നത്തെ വായനയ്ക്കായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ലൂക്ക എഴുതിയ സുവിശേഷം അഞ്ചാമത്തെ അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി വരെയുള്ള വാക്യങ്ങളാണ് ഒരു ദൈവവിളിയുടെ വിവരണമാണിത് ആദ്യമേ നമുക്ക് സുവിശേഷ ഭാഗം കേൾക്കാം അതിനുശേഷം ഒരു ചെറിയ വിചിന്തനം നടത്താം ഇതിനുശേഷം അവൻ പോകും വഴി ലേവി എന്നൊരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു എന്നെ അനുഗമിക്കുക എന്ന് യേശു അവനോട് പറഞ്ഞു അവൻ എല്ലാം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു ലേവി തൻ്റെ വീട്ടിൽ അവനുവേണ്ടി ഒരു വലിയ വിരുന്ന് നടത്തി ചുങ്കക്കാരുടെയും മറ്റുള്ളവരുടെയും ഒരു വലിയ ഗണം അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നു ഫരിസേയിലും നിയമജ്ഞരും പിറുവിറുപോടെ അവൻ്റെ ശിഷ്യരോട് പറഞ്ഞു നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടുമൊത്ത് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് യേശു അവരോട് പറഞ്ഞു ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ ആവശ്യം ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാവികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണ് ദൈവ വചനമാണ് നാം കേട്ടുള്ളത് സ്നേഹമുള്ളവരെ നമ്മൾ നോമ്പുകാലം ആചരിക്കുകയാണ് അമ്പത് നോമ്പിൻ്റെ ആദ്യത്തെ ആഴ്ച ഇന്ന് ശനിയാഴ്ചയാണ് നമ്മുടെ ജീവിതത്തെ സമൂലമായി വിലയിരുത്തുന്നതിനും വേണ്ടത്ര തിരുത്തലുകൾ വരുത്തുന്നതിനും അങ്ങനെ ദൈവത്തോട് ഉപവസിക്കുന്നതിനും അടുത്തിരിക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമമാണ് ഇന്ന് ഉപുകാലത്ത് നടത്തുക അതിനാണ് സഭ ആഹ്വാനം ചെയ്യുന്നത് ഇവിടെ ഒരു ഉദാഹരണം എപ്രകാരമാണ് കർത്താവിനോട് അടുത്തിരിക്കാൻ സാധിക്കുക എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ലേവിയെ വിളിക്കുന്നതിൽ നിന്ന് നമ്മൾ കാണുന്നത് ലേവി ചുങ്കക്കാരൻ മത്തായി എന്നാണ് മത്താടി സുവിശേഷി പറയുക മത്തായി സുവിശേഷകൻ ആ സുവിശേഷം എഴുതിയ മത്തായി തന്നെയാണ് ഈ ലേവി അപ്പം മറ്റു സുവിശേഷന്മാർ ലേവി എന്ന് വിളിക്കുന്ന ആളെ മത്തായി എന്നാണ് മത്തായിട്ട് സുവിശേഷത്തെ പരിചയപ്പെടുത്തുക ആ ഒരു ഐഡൻറ്റിറ്റി അദ്ദേഹം നിരാകരിക്കുന്നില്ല തനായ ആരായിരുന്നുവെന്നും എന്തായി മാറിയെന്നും ഉള്ളത് യേശു ഈ ലേവിയെ വിളിക്കുന്നത് പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ് യേശു പറയും എന്നെ അനുഗമിക്കുക മറ്റൊന്നും പറയുന്നില്ല സുവിശേഷം സുവിശേഷമനുസരിച്ച് ചില അത്ഭുതങ്ങളൊക്കെ നടന്നതിന് ശേഷമാണ് യേശു ഈ ചുങ്കസ്ഥലത്തേക്ക് വരുന്നതും ചുങ്കക്കാരൻ ലേവിയെ വിളിക്കുന്നത് റോമ സാമ്രാജ്യത്തിന് വേണ്ടി അധികാരികൾക്ക് വേണ്ടി ചുങ്കം പിരിക്കുന്നവരാണ് ചുങ്കക്കാർ പലതരത്തിലുള്ള നികുതികളുണ്ടായിരുന്നു ചുങ്കമുണ്ടായിരുന്നു അത് കടത്തുകൂലിയാവാം കച്ചവടത്തിൻ്റെ നികുതിയാകാം പലതരത്തിലുള്ള നികുതികൾ വിരിക്കും ആ നികുതി അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ വാങ്ങുകയും ചെയ്തിരുന്നു പലപ്പോഴും നികുതി വിരിക്കാനുള്ള ഒരു ഏരിയ തിരിച്ച് ലേലം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ചുങ്കക്കാർ എന്ന് പറയുന്ന വ്യക്തി അത് ആ സ്ഥലം മുഴുവേറ്റെടുക്കും ഓഫീസറായിട്ട് അതിനുശേഷം ചുങ്ക പിരിക്കാനായി അനേകം മറ്റു വ്യക്തികളെ നിയമിക്കും ഇപ്രകാരം വലിയ ചുങ്കക്കാരൻ പ്രധാനിയായിരുന്നു സക്കേയൂസ് ഇങ്ങനെ ഒരു സ്ഥലത്ത് ചുങ്കസ്ഥലത്തിരുന്ന് ചുങ്ക പിരിക്കുന്ന വ്യക്തിയാണ് മത്തായി അനീതിയുടെയും ആക്രമണത്തിൻ്റെയും ചൂഷണത്തിൻ്റെയും എല്ലാം ഒരു പ്രതീകമായിട്ടാണ് ചുങ്കക്കാരെ പരിഗണിച്ചിരുന്നത് ചുങ്കക്കാരും പാവികളും എന്നൊരു വിശേഷണം തന്നെയാണ് വേഷികളും ചുങ്കക്കാരും അപ്പോൾ ആ രീതിയിലാണ് ചുങ്കക്കാരെ പരിഗണിച്ചിരുന്നത് സമൂഹത്തിൻ്റെ എല്ലാ വെറുപ്പും വിദ്വേഷവും പുച്ഛവും എല്ലാം സ്വീകരിക്കുന്ന അത് വിജയരായ വ്യക്തികളാണ് പണമുണ്ടെങ്കിലും സമൂഹത്തിൽ സ്ഥാനമില്ലാതിരുന്ന ചുങ്കക്കാർ ഇങ്ങനെയുള്ളൊരു വ്യക്തിയാണ് യേശു കണ്ടുമുട്ടുക അദ്ദേഹത്തെ വിളിച്ചു മറ്റൊരു വിചിന്തനവും കൂടാതെ യാതൊരു വീണ്ടും വിചാരവും മത്തായി ഇറങ്ങിത്തിരിച്ചു അല്ലു അല്ലു ലേവി ഇറങ്ങിത്തിരിച്ചു അത് ദുഃഖത്തോടുകൂടിയല്ല നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള ചിന്ത പോലുമില്ല ഒരു വലിയ ഭാഗ്യം കിട്ടിയതുപോലെയാണ് യേശു ആരാണെന്നൊരു സൂചന അദ്ദേഹത്തിന് കിട്ടി യേശുവിനെക്കുറിച്ച് കേട്ട കാര്യങ്ങളിൽ നിന്ന് തളർമാതിരവയെ സുഖപ്പെടുത്താൻ സാധിക്കുന്ന പാവികൾക്ക് മോചനം നൽകുന്ന അത്ഭുതകരമായി മീൻപിടിക്കാൻ സഹായിക്കുന്ന പ്രകൃതിയുടെ നാഥനായ ഒരു വ്യക്തിയാണ് കടന്നു വന്നിരിക്കുന്നത് പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിലും ഈ വ്യക്തിയിൽ ആകൃഷ്ടനായി യേശുവിനെ കണ്ടുമുട്ടി ആ എൻകൗണ്ടർ കണ്ടുമുട്ടൽ അയാളിൽ വലിയൊരു മാറ്റം വരുത്തി ഇതുവരെ ഉണ്ടായിരുന്ന ആ സന്തോഷം അല്ലെങ്കിൽ കിട്ടിയിരുന്ന സമ്പത്തൊന്നും നൽകാത്ത യഥാർത്ഥമായ ഹൃദയ സമാധാനം സന്തോഷം യേശുവിനെ കണ്ടുമുട്ടിയ നിമിഷത്തിൽ ആ മനുഷ്യനുണ്ടായി എല്ലാം ഉപേക്ഷിച്ചു ഇനിയൊന്നും വേണ്ട എനിക്ക് നീ മാത്രം മതി എന്നുള്ള ആ ഒരു മനോഭാവത്തിലേക്ക് ലേവി കടന്നു വരികയായി അതിൻ്റെ പ്രകടനമാണ് ഒരു വിരുന്നാഘോഷം ഈ വിരുന്ന് നടത്തുമ്പോൾ എല്ലാവരും വരുന്നു അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായ ചുങ്കക്കാരുണ്ട് അതേസമയം യേശുവിന് ശിഷ്യന്മാരും വരുന്നു അപ്പോൾ യേശു ചുങ്കക്കാരോടുകൂടി ഭക്ഷിക്കുന്നു അല്ലെങ്കിൽ ശിഷ്യന്മാർ ഭക്ഷിക്കുന്നത് ഒരു കുറ്റമായി പാപമായി കണ്ട ഫരിസയ നേതാക്കന്മാരോടാണ് പറയുക ഞാൻ വന്നിരിക്കുന്നത് പാവികളെ തേടിയാണ് സുഖമുള്ളവർ ആരും ലോകത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല ഡോക്ടറെ സമീപിക്കാറുമില്ല വൈദ്യനെ ആവശ്യമുള്ളത് രോഗികൾക്കാണ് ഇപ്പോൾ പാപത്താൽ രോഗാതുരമായൊരു സമൂഹത്തിലേക്കാണ് യേശു കടന്നു വന്നിരിക്കുന്നത് സ്വന്തം പാപത്തെക്കുറിച്ചുള്ള ബോധ്യമുള്ള വ്യക്തികൾ അടുക്കിലേക്ക് വരും പാപത്തെക്കുറിച്ചുള്ള ബോധ്യം നിരാശയിലേക്കല്ല പ്രത്യാശയിലേക്കാണ് നയിക്കേണ്ടത് പോകുന്ന വഴി തെറ്റാണെന്ന് ബോധ്യമാകുമ്പോൾ അത് തുടരുകയല്ല മടങ്ങിവരണം അങ്ങനൊരു മടങ്ങിവരമാണ് സന്തോഷത്തോടു കൂടി ലേവി നിർവഹിച്ചത് അതാണ് യേശു ഇവിടെ അംഗീകരിക്കുന്നത് രോഗികൾക്കാണ് വൈദ്യനെക്കൊണ്ട് ആവശ്യം അപ്പോൾ ഈ നോമ്പുകാരൻ നമ്മുടെ രോഗാവസ്ഥയെക്കുറിച്ച് പാപാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാൻ ഉള്ള ഒരവസരം കൂടിയാണ് ഞാൻ പോകുന്ന വഴി ശരിയാണോ എൻ്റെ ഉദ്യമങ്ങളെല്ലാം ദൈവത്തിൻ്റെ ഹിതത്തിന് അനുയോജ്യമായിട്ടാണോ ഞാൻ സമ്പത്ത് ശേഖരിക്കുന്നതും സമ്പത്ത് വിനിമയം ചെയ്യുന്നതും ഞാൻ എൻ്റെ സമയം ചിലവഴിക്കുന്നതും കൂട്ടുകാരുമായി കണ്ടുമുട്ടുന്നതുമെല്ലാം ദൈവഹിതമനുസരിച്ചാണോ അല്ലയോ എപ്രകാരമാണ് ഞാൻ എൻ്റെ സമയം ചിലവഴിക്കുക എപ്രകാരമാണ് എൻ്റെ കഴിവുകൾ ഞാൻ ഉപയോഗിക്കുക ആർക്കു വേണ്ടിയാണ് ഞാനിതെല്ലാം ചെയ്യുക ആരാണെൻ്റെ ഹൃദയത്തിൽ പ്രധാന സ്ഥാനം നേടിയിരിക്കുന്നത് ചിന്തിക്കാനുള്ള ഒരവസരമാണ് വിലയിരുത്താനുള്ള അവസരമാണ് തെറ്റാണെങ്കിൽ മടങ്ങി വരിക പാവികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് മനസ്സുതിരിയണം ഹൃദയത്തിൽ പരിവർത്തനം ഉണ്ടാകണം പശ്ചാത്താപം എന്ന വാക്കിന് രണ്ട് ധ്വനികളുണ്ട് ഒന്ന് ചെയ്തു പോയി തെറ്റാണെന്നുള്ള ബോധ്യം അതിൽ നിന്നുണ്ടാകുന്ന തീരുമാനം പുതിയ വഴിയിലേക്ക് തിരിച്ചു വരാൻ മാറ്റുക മനസാന്തരം മെത്താനോയിയ എന്ന് ഗ്രീക്കിൽ പറയും ഷൂബ് എന്ന് ഹീബ്രുവിൽ പറയുന്നുണ്ട് കൺവേർഷൻ ബി കൺവേർട്ടഡ് ചേഞ്ച് യുവർ മൈൻഡ് ഹൃദയ ഹൃദയഭാവത്തിൽ മാറ്റമുണ്ടാകണം മനോഭാവങ്ങൾ മാറണം അപ്പോൾ സന്തോഷമായിരിക്കും നയി കിട്ടുക ഇതുവരെ നേടിയ സമ്പത്തെല്ലാം അനീതിപരമായി സമ്പാദിച്ചാണെങ്കിൽ വിട്ടുകൊടുക്കുക അപ്പോൾ സന്തോഷമുണ്ടാകും ലേവിക്ക് സംഭവിച്ചതുപോലെ ആ ഒരു വലിയ സന്തോഷം നമുക്കും അനുഭവിക്കാനിടയാകട്ടെ നമ്മൾ നമ്മുടെ ജീവിതവും സമയവും നമുക്ക് ഉള്ളതെല്ലാം ദൈവത്തിന് ദാനമാണെന്ന് മനസ്സിലാക്കി ദൈവഹിതമനുസരിച്ച് അത് ഉപയോഗിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം കർത്താവായ യേശുവേ സമൂഹം വെറുത്തിരുന്ന അവജ്ഞയോടെ പുച്ഛത്തോടെ പുറന്തള്ളിയിരുന്ന ചുങ്കക്കാരനായ ലേവിയുടെ അടുക്കിലേക്ക് കടന്നു വരികയും അദ്ദേഹത്തെ സ്വന്തം ശിഷ്യനായി അവിടുന്ന് സ്വീകരിക്കുകയും ചെയ്തു അങ്ങയെ കണ്ടുമുട്ടിയ നിമിഷത്തിൽ ചുങ്കക്കാരൻ ലേവിയിൽ വലിയ മാറ്റമുണ്ടായി കർത്താവെ ഞങ്ങളും അങ്ങയെ കണ്ടുമുട്ടാൻ ഇപ്രകാരം ഒരു ഹൃദയ പരിവർത്തനത്തേക്ക് കടന്നു വരുന്ന രീതിയിലുള്ള ഒരു യഥാർത്ഥമായ കണ്ടുമുട്ടലിന് ഞങ്ങൾക്ക് അവസരം തരണമേ ഞങ്ങളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ അങ്ങനെ തിരിച്ചറിയാൻ അങ്ങയുടെ ഹിതം തിരിച്ചറിയാൻ അങ്ങയുടെ വഴിയെ അങ്ങനെ അനുഗമിക്കാൻ ഉള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അമ്മേ